ഇന്നത്തെ ചെടി സ്റ്റാർ സീനിയാണ്. സ്റ്റാർ സീനിയ എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയ സ്പേസിൽ ഒരു നല്ല ഗാർഡൻ നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റാർ സീനിയ വെച്ച് തന്നെ മാത്രം വെച്ച് തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. അത് വളരെ ചെറിയ ഒരു 3 മാസത്തെ കാലയളവിൽ നമുക്ക് വളരെ നല്ല ഐ കാച്ചിങ് ആയിട്ടുള്ളൊരു ഗാർഡൻ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു ചെറിയ സ്പേസിൽ വലിയ ഗാർഡൻ ആക്കാമെന്ന് മാത്രമല്ല, വലിയ ഗാർഡനിലാണെങ്കിലും ഇന്നത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് കുറച്ച് ലോൺ, ബാംബു, അതുപോലെ പാം ഒക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഗാർഡൻ ഔട്ട്സൈഡ് ഗാർഡനുകൾ സെറ്റ് ചെയ്യണതെങ്കിൽ അതിലെ ഫ്ലവറിങ് പ്ലാന്റ്സ് പൊതുവെ ഒഴിവാക്കിയതായിട്ട് കാണാൻ കഴിയും. ഫ്ലവറിങ് പ്ലാന്റ്സ് മെയിനായിട്ട് ഒഴിവാക്കുന്നത് ഫ്ലവറിങ് പ്ലാന്റ്സ് ഒരു സീസണലാണ്, ഇന്ന സീസണിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണ്. അങ്ങനെ ഒരു കാറ്റഗറിയിൽ വരാത്തൊരു ചെടിയാണ് സ്റ്റാർ സീനിയ. അതുകൂടാതെ നമ്പർ ഓഫ് ഫ്ലവേഴ്സും ഒരുപാട് അധികം ഉള്ളതാണ്. വലിയ ഗാർഡനിലാണെങ്കിലും ചെറിയ ഗാർഡനിലാണെങ്കിലും നമ്മളുടെ ആകർഷണം പിടിച്ചു പറ്റാൻ കഴിയുന്ന ഒരു ചെടി തന്നെയാണ് സ്റ്റാർ സീനിയ. 2 വെറൈറ്റിയാണുള്ളത്, ഒന്ന് മഞ്ഞയും അതുപോലെ തന്നെ നമ്മളുടെ വെള്ള വെറൈറ്റിയുണ്ട്. ഇത് ചെടിക്ക് പ്രത്യേക കെയർ ഒന്നും പറയാനില്ല, നല്ല വെയിൽ ആവശ്യമാണ്. നല്ല വെയിലത്താണ് പൂക്കുന്ന ചെടികൾക്ക് പൊതുവേ വെയിൽ ആവശ്യമാണ്. അതുപോലെ സ്റ്റാർ സീനിയയ്ക്കും നല്ല വെയിൽ ആവശ്യമാണ്. അതുപോലെ തന്നെ നല്ല നനയാണ് ഈ ചെടിയുടെ മെയിനായിട്ടുള്ള കെയർ എന്ന് പറയുന്നത്. ഈ ചെടിയിൽ മഞ്ഞപ്പൂക്കളെ കാണാനായിട്ടാണ് കൂടുതൽ ഭംഗി വെള്ളയേക്കാളും. വെള്ളയും കാണാൻ നല്ല ഭംഗിയാണ്, നിറയെ പൂക്കൾ, ചെറിയ 1 ഇഞ്ചിനോളം വലിപ്പം വരുന്ന നിറയെ പൂക്കളുണ്ടായിരിക്കും. ഈ പൂക്കളൊക്കെ ഒരേ സമയത്താണ് പൂക്കൾ, എല്ലാ പൂക്കളും ഒരേ സമയത്ത് പൂത്ത് ചെറിയ ഇലകൾക്കിടയിൽ ബൊക്ക സെറ്റ് ചെയ്തപോലെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ വിരിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് തോന്നാം. ഈ പൂക്കളുടെ ഭംഗി എന്ന് പറയുന്നത് കുറച്ച് നാൾ കഴിയുമ്പോൾ പൂക്കളുടെ ഭംഗി കൂടും, അതിൻ്റെ സെൻറ്ററിലുള്ള ആ ഭാഗം കറുത്തു വരികയും ആ പൂവിൻ്റെ ഭംഗി കൂടുതലായിട്ട് വരികയും ചെയ്യും. ഇത് 1 ദിവസം വിരിഞ്ഞ് പിന്നെ വാടുന്ന ചെപ്പൂക്കളല്ലാതെ ഒരുപാട് ദിവസം നമുക്ക് ഈ പൂക്കളെ നമ്മളുടെ ചെടിയിൽ കാണാനായിട്ട് കഴിയും. ഇങ്ങനെ ഒരുപാട് ദിവസം കഴിയുമ്പോഴാണ് ഇതൊന്ന് നാശമായി പോകുന്നത്. നാശമായി പോയി കഴിഞ്ഞാൽ തന്നെ നമുക്കിതിനെ നല്ല രീതിയിൽ ഒന്ന് ട്രിം ചെയ്ത് കഴിഞ്ഞാൽ, പ്രൂണിങ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പൂക്കളൊക്കെ, കരിഞ്ഞ പൂക്കളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞ് നിർത്തുകയാണെങ്കിൽ ഇതിൽ വീണ്ടും പുതിയ പൂക്കൾ, അതും അത്ര തന്നെ ക്വാണ്ടിറ്റിയിൽ പൂക്കൾ ഉണ്ടാവാനായിട്ട് സാധിക്കും. നമ്മളിതൊരു 10 ചട്ടി നടുമ്പോഴാണ് നമ്മളുടെ ആ ഏരിയ മുഴുവൻ കവർ ചെയ്ത്, ഇതൊരു ബോർഡർ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടും ഉപയോഗിക്കാം. തീരെ ഷെയ്ഡ് ലവിങ് പ്ലാന്റ് അല്ല, ഷെയ്ഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രോത്ത് കുറവായിരിക്കും. അപ്പോൾ ഷെയ്ഡ് ലവിങ് അല്ല, നല്ല സൂര്യപ്രകാശത്തിലാണ് ഈ ചെടിയെ നമ്മൾ വെക്കേണ്ടത്. ഇനി നമ്മൾ ഇതിനെ പ്രൂണിങ് ഒക്കെ ചെയ്തതിന് ശേഷം ഈ ചട്ടിയുടെ അരുഭാഗത്ത് നിന്നൊന്ന് ഇളക്കി കൊടുത്ത് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ വീണ്ടും നമുക്ക് നിറയെ പൂക്കളുണ്ടാവും. നമ്മൾ ഇതിനെ നടുമ്പോൾ, പറിച്ച് നടുമ്പോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ചെടി നടുമ്പോൾ വേരോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റമ്മായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നല്ല കാലത്തും വൈകിട്ടും നല്ല ആവശ്യമാണ്. കാലത്തും വൈകിട്ടും നനന്ന് കിട്ടുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റമ്മുകളിൽ നിന്നൊക്കെ റൂട്ടുകൾ വരുന്നതായിട്ട് കാണാം. അത് റൂട്ടോട് കൂടിയിട്ടുള്ളത് കട്ട് ചെയ്ത് നടുന്നതാണ് നമുക്ക് ഇതിനൊന്ന് പിടിക്കാനായിട്ട് ആവശ്യം. കാരണം പെട്ടെന്ന് തന്നെ ഇത് വാടും. അപ്പോൾ അതിൻ്റെ റൂട്ടോട് കൂടിയിട്ടുള്ളതായിരിക്കുമ്പോഴാണ് ഇതിൻ്റെ വാടിയാൽ തന്നെ ഇത് വലുതാവാനുള്ള ഒരു ചാൻസ്. അതല്ലെങ്കിൽ ഇത് പിടിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് പിടിച്ച് കിട്ടുന്നവരെ നമ്മളിതിനെ ഷെയ്ഡിലാണ് വെക്കേണ്ടത്, വെയിലത്ത് വെക്കരുത്. ഷെയ്ഡിൽ വെച്ച് ഇതിൽ കുറച്ച് ലീഫൊക്കെ വന്നു എങ്കിൽ നമുക്കിതിനെ പിടിച്ചൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഇലകളൊക്കെ വന്നെങ്കിൽ നമുക്ക് ഈ ചെടിക്ക് കുറച്ച് യൂറിയ, 1/2 സ്പൂൺ, അതിനും കുറവ് യൂറിയ 1 കപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് സന്ധ്യ നേരത്തെ നന കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം പിറ്റേ ദിവസം കാലത്തും വൈകിട്ടും നല്ല നന കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടിക്ക് ഒരു പെട്ടെന്നൊരു ഗ്രോത്ത്, കൂടുതലായിട്ടുള്ളൊരു ഗ്രോത്ത് നമുക്ക് കിട്ടുന്നതായിട്ട് കാണാം. അളവ് കൂടുതലെടുക്കരുത്, അങ്ങനെ കൂടുതലെടുക്കുകയാണെങ്കിൽ ചെടി കരിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അളവ് കൂടുതലെടുക്കരുത്. ഇനി ഈ ചെടിക്ക് പ്രത്യേക രീതിയിൽ അസുഖങ്ങളൊന്നും വരുന്നതായിട്ട് കാണില്ല. കാരണം നല്ല വെയിലത്ത് നിൽക്കുന്നതാണ്. ഫംഗൽ പൊതുവേ കണ്ടിട്ടുള്ളത് വാടുക എന്നുള്ളതാണ്. കാരണം നന കുറയുമ്പോഴാണ്, ചീച്ചിലൊന്നും നമ്മളിതിന് കണ്ടിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചെടിയുടെ മെയിനായിട്ടുള്ള കെയർ എന്ന് പറയുന്നത്. നിറയെ ഈ കാണുന്ന രീതിയിൽ നിറയെ പൂക്കളുള്ള ഒരു ചെടി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഔട്ട്ഡോർ ഗാർഡനിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.